हलो फ्रेंड्स वेलकम टू फराश ड्रीम्स इन रेसीपी पर ना नाडन टेस्ट बोटी वरटियां अब अट्ठे यानि बोटी कृगि वृति वैचिटेंगे अब वेव कूड़ल कुटा वेवचा अब इतर स्पून मुलगुपी काश्मीरी चिली साधारण मुलगुपी वे यूसो अर स्पू मजलपुड़ी और स्पू मलपुड़ी രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഇതിനെ മുളക് പൊടിയേക്കാളും കൂടുതൽ വേണ്ടത് കുരുമുളക് പൊടിയാണ് അപ്പോൾ രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ 1/2 സ്പൂൺ ചെറിയ ഉള്ളി പേസ്റ്റ് 2 സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് കൂടാതെ 1/2 സ്പൂൺ ഇഞ്ചി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് മുകളിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബോട്ടിക്ക് അത്യാവശ്യം വേവ് കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 14-15 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കുക ട്ടോ ഒരു അല്പം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചെടുക്കുക ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് വെള്ളം അതും തന്നെ ഓട്ടോമാറ്റിക്ക ഇറങ്ങും ട്ടോ വേവിക്കുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ട് അര ഗ്ലാസ് മതി അധികം വെള്ളത്തിന്റെ ആവശ്യമില്ല അല്ല എന്നുണ്ടെങ്കിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് രണ്ട് വിസിൽ വന്ന ശേഷം ലോ ഫ്ലെയിമിലാക്കി ഒരു 20 മിനിറ്റ് വേണം വേവിച്ചെടുക്കാൻ ഞാനിപ്പോൾ ഒരു 15 വിസിലിന് ശേഷം കുക്കർ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് താളിച്ചെടുക്കാനായിട്ട് ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഉള്ളിയുടെ ആ ഒരു സ്മെല്ലൊക്കെ പോകുന്നവരെ നന്നായി തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു 3 സ്പൂൺ ചെറിയുള്ളിയുടെ പേസ്റ്റ് ആട്ടോ ചേർത്തിരിക്കുന്നത് അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഓരോ സ്പൂൺ വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ എല്ലാത്തിന്റെ സ്മെല്ലൊക്കെ പോകുന്ന വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അപ്പോഴേക്കും ഞാൻ നമ്മുടെ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട് അതിന്റെ പ്രഷർ ഒക്കെ പോയിട്ടുണ്ട് ട്ടോ അപ്പോൾ ഞാൻ ഇത് ആ കുക്കർ ഓപ്പൺ ചെയ്തു നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പോട്ടി വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ ചെറിയൊരു ട്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ട്ടോ ജസ്റ്റ് ഇതിന്ന് ഒരു പീസ് എടുത്തിട്ട് വേറൊരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഇതിൻ്റെ മേൽക്കൂടെ ഒന്ന് ഇതാക്കി കൊടുത്തു ഞാൻ കറക്റ്റ് ആയിട്ടത് പകുതിയാവും അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ വേവ് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിതാ വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടിയിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പോട്ടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തു അതിനുശേഷം ഇതിലേക്ക് ലാസ്റ്റായി ചേർക്കുന്നത് നല്ല ജീരകം അത് പറഞ്ഞാൽ ചെറിയ ജീരകം പൊടിച്ചത് 1/2 സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ എരിവിനനുസരിച്ച് കുറച്ചുകൂടെ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഈ ബോട്ടിക്കറിക്ക് ചെറിയൊരു സ്മെല്ല് ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ പോകാനാട്ടോ കൂടുതലായിട്ട് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ചെറിയ ജീരകം പൊടിച്ചതും ചേർക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും ഞാൻ അപ്പോൾ വലിയ ഉള്ളി ഇടുന്നില്ല ജസ്റ്റ് കറിവേപ്പില മാത്രമേ ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി കുറച്ചുകൂടെ മസാല ഡ്രൈ ആവണമെന്നുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വെച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഈ ഒരു പാകത്തിനാണ് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യണത് അപ്പോൾ നല്ല ടേസ്റ്റിയായ നാടൻ ബോട്ടി വരട്ടിയത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാനിന്ന് പൊറാട്ടയാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ അതായത് നല്ല പൊറാട്ടയും അതുപോലെ തന്നെ ബോട്ടി വരട്ടിയതും റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നല്ല ചൂട് കട്ടൻ ചായയും കൂടിയായപ്പോൾ സംഗതി സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക